ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ റവ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജ് ഉപ്മ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു പാനിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ടും കിട്ടുക, എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് റവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആകുമെന്നും വേണ്ട, ഒരു 4-5 മിനിറ്റ് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതേ ഏകദേശം ഒരു 4-5 മിനിറ്റ് ഞാനിപ്പോൾ ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്കിനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 ഏലക്ക, 2 കരയാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഞാനൊരു 2 വലിയ സവാള ഇതുപോലെ നീളത്തിലായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 വലിയ വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളകും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി വാടി വരുന്ന സമയം കൂടെ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്നും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലാണെങ്കിൽ 1/4 ഭാഗമൊക്കെ എടുത്താൽ മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഏകദേശം 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ബീൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 10-15 സോയാ ചങ്ക്സ് ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് സാധാരണ വെജിറ്റേറിയൻ ഡിഷസിലൊക്കെ സോയാ ചങ്ക്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിനിയിപ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, പനീർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് കുക്കായി വരുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ഗ്രീൻ പീസും അതുപോലെ ബീൻസും ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഈ വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കിവിടെ 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്രയാണോ റവ നമ്മളെടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കണം, അപ്പോഴായിരിക്കും ഉപ്പ് കറക്റ്റ് ആവുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കട്ട പിടിച്ചിരിക്കും റവ. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് റവ ഇട്ട് കൊടുക്കുക. ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മൊത്തം റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം.
അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും നല്ല പോലെ ഒന്ന് കുക്കായി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ 3-4 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്, റവൊക്കെ നല്ല പോലെ വെന്ത് നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വെജിറ്റബിൾ ഉപ്പുമാവാണ്. നമുക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.